24 വാർത്തയിലേക്ക് വിശദമായി. സിൽവർ ലൈൻ സർവേക്കെതിരെ കണ്ണൂരിൽ വീണ്ടും പ്രതിഷേധം. അതിരടയാളക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ സിപിഐഎം പ്രവർത്തകർ മർദ്ദിച്ചു. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച രണ്ട് സിപിഐഎം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂരിൽ സിൽവർ ലൈൻ സർവേ നിർത്തിവെച്ചിരുന്നു. പിന്നാലെ ഇന്ന് പുനരാരംഭിച്ചപ്പോഴും പ്രതിഷേധ ചൂടിന് കുറവില്ല. ഒരു വിഭാഗം നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും കല്ലിടലിനെതിരെ എടക്കാട് പ്രതിഷേധവുമായി സംഘടിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ നാടകീയ സംഭവങ്ങൾ. സംഘടിച്ചെത്തിയ സിപിഐഎം പ്രവർത്തകൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ചു. പോലീസിന്റെ കൺമുന്നിലായിരുന്നു കയ്യേറ്റം. പ്രതിഷേധക്കാർ പുറത്തു നിന്നുള്ളവരാണെന്ന് സംഘർഷത്തിന് നേതൃത്വം നൽകിയവർ ആരോപിച്ചു. പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്, കതിർ വിട്ട് വെള്ളിയും പള്ളി വിട്ട് വന്ന ടീം മാത്രം. പ്രതിഷേധക്കാരെ മർദ്ദിച്ച രണ്ട് സിപിഐഎം പ്രവർത്തകരെയും മുഴുവൻ പ്രതിഷേധക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത നടപടിക്കെതിരെ പോലീസും ഇടതു നേതാവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം ചെയ്യാനല്ലോ പോലീസിന്റെ പണി. സാർ അവിടെ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ക്രിമിനൽ ഈടുന്ന എന്റെ കേറി പരസ്യമായി ചീത്ത പറഞ്ഞിട്ട് പോ സ്റ്റേഷന്റെ പിറ്റ തിരിഞ്ഞെടുക്കുക, ചോദ്യം ചെയ്ത് രണ്ടാളെ പിടിച്ച് ലോക്കപ്പിലാക്കുക, ഇതേ ന്യായോ? പിന്നാലെ നടാലിൽ കല്ലിടൽ നടത്തിയപ്പോഴും കനത്ത പ്രതിഷേധം. 24 കണ്ണൂർ. സിൽവർ ലൈൻ അതിരടയാള കല്ലിടലിന് ഇടയുണ്ടായ പോലീസ് നടപടികൾക്കെതിരെ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ്. ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിക്കെതിരെ രൂക്ഷ വിമർശനം. പോലീസ് നടപടി സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കിയെന്നും അംഗങ്ങൾ വിമർശിച്ചു. നേതൃനിരയിൽ പ്രായപരിധി കർശനമാക്കാനും എക്സിക്യൂട്ടീവിൽ തീരുമാനമായി. തിരുവനന്തപുരം കരിച്ചാറയിലെ പോലീസ് നടപടിക്കെതിരെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനം ഉയർന്നത്. സിൽവർ ലൈൻ കല്ലിടലിനെതിരെ പ്രതിഷേധിച്ചവരെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിയതും ചെകിട്ടത്തടിച്ചതും ഒരു കാരണവശാലും നീതീകരിക്കാനാവില്ല. ഈ നടപടി LDF സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സിൽവർ ലൈൻ പദ്ധതി വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. എന്നാൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു വേണം നടപ്പാക്കാൻ. ജനങ്ങളെ പോലീസ് കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയാണോ എന്നും ചർച്ചയിൽ ചോദ്യമുയർന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ സാധുത തന്നെ മുൻപ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രകടന പത്രികയിലെ വാഗ്ദാനമായ സിൽവർ ലൈൻ പദ്ധതിക്ക് CPI അനുകൂലമാണെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കുകയായിരുന്നു. CPIയിൽ പ്രായപരിധി കർശനമാക്കാൻ തീരുമാനിച്ചതോടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ ഘടകങ്ങളിൽ 75 വയസ്സുവരെയുള്ളവരെ ഇനിയുണ്ടാകൂ. ജില്ലാ സെക്രട്ടറിമാരുടെ പ്രായം പരമാവധി 65 വയസ്സായിരിക്കും. മണ്ഡലം സെക്രട്ടറിമാരുടെ പ്രായം 60 വയസ്സായി നിജപ്പെടുത്താനും എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. യോഗത്തിലെ വിമർശനങ്ങളും ചർച്ചകളും നാളെ നടക്കുന്ന സംസ്ഥാന കൗൺസിലിലും പ്രതിഫലിക്കും. 24 തിരുവനന്തപുരം. സിൽവർ ലൈൻ സംവാദത്തിൽ നിന്ന് പദ്ധതിയുടെ കടുത്ത വിമർശകൻ ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കി. സർക്കാരിന് എതിർ ചോദ്യങ്ങളെ ഭയമെന്ന് ജോസഫ് സി മാത്യു. സംവാദത്തിനെത്തുമെന്ന് പദ്ധതിക്കെതിരെ നിലപാടെടുത്ത അലോക് വർമ്മ 24നോട് പറഞ്ഞു. വ്യാഴാഴ്ച നടക്കുന്ന സംവാദത്തിന്റെ വേദിയിലും മാറ്റമുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സംവാദമെന്നാണ് കേരളയിലിന്റെ അവകാശവാദം. സംവാദം തുടങ്ങും മുമ്പേ വിമർശകനെ സംവാദകരുടെ പട്ടികയിൽ നിന്ന് വെട്ടി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യുവിനെയാണ് പട്ടികയിൽ നിന്ന് നീക്കിയത്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ടപ്പോൾ ജോസഫ് സി മാത്യു സംവാദത്തിന് സന്നദ്ധത അറിയിച്ചിരുന്നതാണ്. ഈ സമയം വരെ എന്നെ ഔദ്യോഗികമായി ഒരു വിവരവും അറിയിച്ചിട്ടില്ല. ഇങ്ങനെയാണോ ഒരു സർക്കാർ പ്രവർത്തിക്കുക? മറുപടി പറയാതെ ഇങ്ങനെ മാറ്റം വരുത്താം, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നതെങ്കിൽ നല്ല നമസ്കാരം. ജോസഫ് സി മാത്യുവിനെ ക്ഷണിച്ചിരുന്നില്ലെന്നും സൗകര്യം ആരായുക മാത്രമാണ് ചെയ്തതെന്നുമാണ് കേരള അധികൃതരുടെ വിശദീകരണം. ചീഫ് സെക്രട്ടറി ക്ഷണിച്ച ശേഷം ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത് കേരളയിലിന്റെ ഇടപെടൽ കൊണ്ടാണെന്നും ഇത് ദുരൂഹമാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണോ കേരള MD സ്ഥാനമെന്നും പ്രതിപക്ഷ നേതാവ് ചോദ്യം ഉന്നയിച്ചു. അതേസമയം സെമിനാറിനെത്തുമെന്ന മുൻ റെയിൽവേ എഞ്ചിനീയർ അലോക് വർമ്മ 24നോട് വ്യക്തമാക്കി. ഐ എം സ്റ്റിൽ ടു ഗെറ്റ് എ ഫോർമൽ ഇൻവിറ്റേഷൻ ആൻഡ് എക്സാക്ട് പ്രോഗ്രാം ഇൻ ടൈമിംഗ്സ്. They have said it will be on 26th and who are going to be the participants and that it is being done on directions of Chief Secretary of Kerala Government. വിരമിച്ച റെയിൽവേ ബോർഡ് മെമ്പർ സുബോധ് കുമാർ ജെയിൻ, കേരള സാങ്കേതിക സർവകലാശാല മുൻ VC ഡോക്ടർ കുഞ്ചരിയപ്പി ഐസക്, SN രഘുചന്ദ്രൻ നായർ, ഡോക്ടർ RVG മേനോൻ, പരിസ്ഥിതി ഗവേഷകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് പാനലിലെ മറ്റംഗങ്ങൾ. സംവാദത്തിന്റെ വേദി മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് താജ് വിവാന്തയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
ചോദ്യപേപ്പർ ആവർത്തന വിവാദത്തിൽ വിശദീകരണം തേടി ഗവർണർ. അടിയന്തരമായി മറുപടി നൽകാൻ കേരള കണ്ണൂർ സർവകലാശാല വി സി മാർക്ക് നിർദ്ദേശമുണ്ട്. അതേസമയം സംഭവത്തിൽ രാജി സന്നദ്ധത അറിയിച്ച് കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർ പി ജെ വിൻസെന്റ് രംഗത്തെത്തി. കേരള കണ്ണൂർ സർവകലാശാലകളിലെ ചോദ്യപേപ്പർ ആവർത്തനത്തിൽ ഗവർണർക്ക് രേഖാമൂലം പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയിലാണ് സർവകലാശാല വി സിമാരോട് ഗവർണർ വിശദീകരണം തേടിയത്. അടിയന്തരമായി മറുപടി നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. വിഷയത്തിൽ ഇടപെടുമെന്ന് ഗവർണർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ഗവർണർ രൂക്ഷ വിമർശനമുന്നയിച്ചതോടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർ രംഗത്തെത്തി. ഗുരുതര പിഴവെന്നും രാജിവെക്കാൻ സന്നദ്ധനെന്നും പരീക്ഷാ കൺട്രോളർ പി ജെ വിൻസെന്റ്. ധാർമ്മികമായ ഉത്തരവാദിത്വം എൻ്റെ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാനത് പറഞ്ഞു, ധാർമ്മികമായ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ടല്ലോ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ. ഞാനങ്ങനെ രാജിയെ സംബന്ധിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വൈസ് ചാൻസലറും സിൻഡിക്കേറ്റുമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും പരീക്ഷാ കൺട്രോളർ. ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് പ്രത്യേക സമിതിക്കാണ് ചുമതല. ഈ ചോദ്യപേപ്പറുകൾ പിന്നീട് തുറന്നു നോക്കാൻ അധികാരമില്ല. അയച്ചതിൽ പിഴവ് സംഭവിച്ചുവെന്നും പരീക്ഷാ കൺട്രോളർ വിശദീകരിക്കുന്നു. 24 കണ്ണൂർ. അന്തരിച്ച തിരക്കഥാകൃത്ത് ജോൺ പോളിന് അടിയന്തര ചികിത്സാ സഹായം എത്തിക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണം. ആംബുലൻസ് എത്താൻ 7 മണിക്കൂർ വൈകിയെന്ന് നിർമ്മാതാവ് ജോളി ജോസഫ് 24 പറഞ്ഞു. വിശദമായി അന്വേഷിക്കാൻ ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാറിനെ ചുമതലപ്പെടുത്തിയെന്ന് ഫയർഫോഴ്സ് മേധാവി അറിയിച്ചു. ജോൺ പോൾ ഗുരുതരാവസ്ഥയിൽ വീണുകിടന്നപ്പോൾ സഹായിക്കാൻ ആരും എത്തിയില്ല എന്നാണ് പരാതി. കട്ടിലിൽ നിന്ന് വീണ് ജോൺ പോൾ മണിക്കൂറുകളോളം വെറുനിലത്ത് കിടന്നു. ഫയർഫോഴ്സിലും ആംബുലൻസ് സർവീസിലും നിരന്തരം ബന്ധപ്പെട്ടിട്ടും സഹായിച്ചില്ലെന്നും ജോളി ജോസഫ് കുറ്റപ്പെടുത്തുന്നു. മാറി വിളിക്കുമ്പോൾ അവർ പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മാത്രം ഞങ്ങൾ വരാം. അതിൻ്റെ അവരാരും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഫയർഫോഴ്സിന് വിളിച്ചു. അപ്പോൾ ഫയർഫോഴ്സ് അവർ പറഞ്ഞു എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം, ഈ കട്ടിലിൽ നിന്നൊക്കെ വീണേന് നിങ്ങൾ ആംബുലൻസ് വിളിച്ചാൽ മതി, ആംബുലൻസുകാരായിട്ട് വരുന്നില്ല. പോലീസ് സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും വൈകിയെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന നടൻ കൈലാഷും പറയുന്നു. നമ്മൾ ഫയർഫോഴ്സുമായി ഇമ്മീഡിയറ്റ് കണക്ട് ചെയ്തിരുന്നു, സാറിന് വേണ്ടി ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവരും പറയുന്നത് വെച്ചാല് ഒരു ഒരാൾ താഴെ വീണാൽ അവർക്ക് വരാൻ സാധിക്കുന്നില്ല, ഒരു അപകടം അല്ലല്ലോ അത് മറ്റൊരാളെ സംബന്ധിച്ച്. എന്നാൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ കെ അരികുമാർ വ്യക്തമാക്കി. അവര് പറഞ്ഞത് 101 അവർ വിളിച്ചിട്ടില്ല, പോലീസുകാർ വന്നു, അവരാണ് ഇതിനകത്ത് ഇടപെട്ടതെന്നാണ് പറയുന്നത്. ആ പോലീസുകാരെ നമ്മൾ ഒന്ന് കണ്ട് അവരെവിടെയാണ് വിളിച്ചത് അതിനുള്ള രേഖകൾ നോക്കിയിട്ട് അവിടെ വിമുഖത കാണിച്ചവർക്കെതിരെ നമ്മൾ വകുപ്പ് തലത്തിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്യും. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഫയർഫോഴ്സിന്റെ വിശദീകരണം. സമാന അപകടങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായിരിക്കണമെന്ന ആവശ്യം ഇതിനകം ചർച്ചയായിട്ടുണ്ട്. 24 കൊച്ചി. കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ പണിമുടക്കുമെന്ന് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ. കെഎസ്ആർടിസിക്ക് മുന്നോട്ട് പോകാൻ സർക്കാർ സഹായം വേണമെന്ന് സിഐടിയുവും വ്യക്തമാക്കി. മാനേജ്മെന്റ് തല ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഗതാഗതമന്ത്രി ആന്റണി രാജു യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. 3 യൂണിയനുകളെയും ഒരുമിച്ച് കാണുന്നതിന് വിപരീതമായി ഇത്തവണ വ്യത്യസ്ത സമയങ്ങളിൽ വെവ്വേറെയായാണ് ഗതാഗതമന്ത്രി ചർച്ച നടത്തിയത്. മാനേജ്മെന്റ് യൂണിയനുകളുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളക്കാര്യത്തിൽ തീരുമാനമാകാത്തതുകൊണ്ടാണ് മന്ത്രിതല ചർച്ചയിലേക്ക് കടന്നത്. എല്ലാ മാസവും 5 മുൻപ് ശമ്പളമെന്നായിരുന്നു 3 യൂണിയനുകളുടെയും പ്രധാന ആവശ്യം. 5 മുൻപ് ശമ്പളം നൽകാൻ പരിശ്രമിക്കുമെന്നും സർക്കാർ സഹായം അഭ്യർത്ഥിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായി സിഐടിയു. 5-ാം തീയതിക്കകത്ത് ശമ്പളം കൊടുക്കുന്നതിനുള്ള എല്ലാ പരിശ്രമവും നടത്തുമെന്നാണ് ഇപ്പം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് യൂണിയനുകൾ ഞങ്ങളുടെയും കൂടെ സഹായം ഗവൺമെന്റിനോടുള്ള അഭ്യർത്ഥിക്കുന്നതിനുള്ള സഹായം അദ്ദേഹം തേടിയുണ്ടായി. ഞങ്ങളും ഗവൺമെന്റിനോട് ഇക്കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശമ്പള വിതരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അടുത്ത മാസം 5 മുൻപ് ശമ്പളം നൽകിയില്ലെങ്കിൽ അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിക്കുമെന്നും TDF നേതാക്കൾ വ്യക്തമാക്കി. ശമ്പളം കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതിന് തയ്യാറുമല്ല. അതുകൊണ്ട് 5-ാം തീയതിക്കകം ശമ്പളം തന്നില്ലെങ്കിൽ 5-ാം തീയതി അർദ്ധരാത്രി മുതൽ ഞങ്ങൾ പണിമുടക്കുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ധനസഹായം ലഭിച്ചാലും അടുത്ത മാസം ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് കെഎസ്ആർടിസിയിൽ നിലവിലുള്ളത്. 24 തിരുവനന്തപുരം. വിദേശയാത്രയിൽ വിശദീകരണവുമായി കെഎസ്ആർടിസി MD ബിജു പ്രഭാകർ. കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ഗതാഗത സെക്രട്ടറി എന്ന നിലയിലാണ്. യാത്രയ്ക്ക് ചെലവഴിക്കുന്നത് കെഎസ്ആർടിസിയുടെ ഫണ്ടല്ല, നഷ്ടത്തിലുടന്ന് കെഎസ്ആർടിസിയുടെ പണമെടുത്ത് യാത്ര ചെയ്യുന്നുവെന്ന പ്രചാരണം തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. ഗതാഗത രംഗത്തെ ലോകോത്തര പരിഷ്കാരങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതെന്നും ബിജു പ്രഭാകർ വ്യക്തമാക്കി. ഗുജറാത്തിലെ സ്വതന്ത്ര MLA ദളിത് നേതാവുമായി ജിഗ്നേഷ് മേവാനിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് അസം പോലീസ്. അസം ബറാപെട്ട പോലീസാണ് മേവാനിയെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. മേവാനിയുടെ അഭിഭാഷകനാണ് അറസ്റ്റ് വിവരം പുറത്തുവിട്ടത്.
എന്താണ് അറസ്റ്റിന് കാരണമെന്ന് അസം പോലീസ് വ്യക്തമാക്കിയിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചുവെന്ന കേസിലാണ് മേവാനിയുടെ അറസ്റ്റെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ട്വീറ്റിന്റെ പേരിലുള്ള കേസിൽ കൊക്രജാർ സിജെഎം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച മിനിറ്റുകൾക്ക് ശേഷമാണ് വീണ്ടും അറസ്റ്റ്. അറസ്റ്റിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. RSS ഭാരവാഹി ശ്രീനിവാസൻ വധക്കേസിൽ അക്രമി സംഘത്തിന്റെ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്ത്. 3 ബൈക്കുകൾക്ക് പുറമെ ചുവന്ന കാറും ഉപയോഗിച്ചു. കൊലപാതകത്തിന് തൊട്ട് മുൻപേ ഈ കാറിലാണ് ആയുധങ്ങൾ കൈമാറിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്ന് നടത്തിയ തെളിവെടുപ്പിൽ കൊലയാളി സംഘത്തിൽ ഒരാൾ ഉപയോഗിച്ച സ്കൂട്ടറും കണ്ടെത്തി. ചുവന്ന കാറിനു പിന്നാലെ പോകുന്ന 3 ബൈക്കുകളുടെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. നഗരത്തിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് നിന്നാണ് പോലീസ് ഇത് ശേഖരിച്ചത്. ഈ കാറിലാണ് ആയുധം കരുതിയതെന്നും കൊലപാതകം നടന്ന മേലാമുറിക്കടുത്ത് വെച്ച് ഈ കാറിൽ നിന്നാണ് ബൈക്കിലെത്തിയ അക്രമി സംഘത്തിന് ആയുധങ്ങൾ കൈമാറിയതെന്നുമാണ് പോലീസിന്റെ നിഗമനം. കാർ പട്ടാമ്പി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്നലെ അറസ്റ്റിലായ മുഹമ്മദ് ഖാദർ എന്ന ഇക്ബാലുമായി നടത്തിയ തെളിവെടുപ്പിൽ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. വാഹനം ഉപേക്ഷിച്ച ശേഷം മള്ളൂർ തടുക്കശ്ശേരി മുളയംകുഴി പ്രദേശത്ത് 5 ദിവസം ഒളിവിൽ കഴിഞ്ഞതായും പ്രതി പോലീസിന് മൊഴി നൽകി. രക്തം പുരണ്ട ഷർട്ട് കത്തിച്ചതായും പ്രതി പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന്റെ ആസൂത്രകനായ ഫയാസിനെയും ഗൂഢാലോചന നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിൽ മറ്റു പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 24 പാലക്കാട്. പുന്നോൽ ഹരിദാസൻ വധക്കേസിലെ പ്രതിയെ ഒളിപ്പിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട രേഷ്മ അധ്യാപക ജോലി രാജിവെച്ചു. തലശ്ശേരി അമൃത വിദ്യാലയത്തിലാണ് രേഷ്മ ജോലി ചെയ്തിരുന്നത്. അതേസമയം സഹപാഠി എന്ന നിലയിലാണ് ജയിൽ മോചിതയായപ്പോൾ രേഷ്മയെ സ്വീകരിക്കാൻ പോയതെന്ന് വാഹന ഉടമ സുധീഷ് യുവി 24നോട് പറഞ്ഞു. പുന്നോൽ ഹരിദാസൻ വധക്കേസിലെ 14 പ്രതി നിജിൽ ദാസിനെ ഒളിവിൽ പാർപ്പിച്ചുവെന്നതാണ് അണ്ടല്ലൂർ സ്വദേശിനി രേഷ്മയ്ക്കെതിരായ കുറ്റം. കേസിനു പിന്നാലെ രേഷ്മ അധ്യാപികയായി ജോലി ചെയ്യുന്ന തലശ്ശേരി അമൃത വിദ്യാലയം അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചു. പിന്നാലെ രേഷ്മ രാജി നൽകി. BJP പ്രവർത്തകൻ എന്ന CPIM ആരോപണം നിഷേധിച്ച് രേഷ്മ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാനെത്തിയ വാഹന ഉടമ സുധീഷ് രേഷ്മ തന്റെ സഹപാഠിയായിരുന്നു, മകന്റെ അധ്യാപികയാണ്, കുടുംബവുമായി സൗഹൃദമുണ്ട്. എന്റെ മകന്റെ ക്ലാസ് ടീച്ചറാണ്, എന്റെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ്. മകന്റെ ക്ലാസ് ടീച്ചറാണ്. BJP പ്രവർത്തകനാണെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. BJP കൗൺസിലർ രേഷ്മയെ സ്വീകരിക്കാൻ പോയത് അന്വേഷിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. BJP രേഷ്മയ്ക്കും കുടുംബത്തിനും ബന്ധമില്ല. ഞങ്ങൾ അന്വേഷിക്കും, അത് വ്യക്തമായിട്ട് ഞങ്ങൾ അന്വേഷിക്കും. അത് അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ സമീപനം ഉണ്ടായിട്ട് എന്തിന്റെ പേരിലാണ് എന്ന് ഞങ്ങൾ. BJP CPIM രഹസ്യബന്ധവും എന്ന് കോൺഗ്രസ്. CPIM പ്രവർത്തകനെ കൊന്ന കേസിലെ ഒരു പ്രതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഒരു പ്രദേശത്ത് താമസിക്കാൻ എങ്ങനെ സാധിച്ചു? അതേസമയം അപവാദ പ്രചരണമെന്ന് കാട്ടി CPIM നേതാക്കൾക്കെതിരെ രേഷ്മ പരാതി നൽകിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ വ്യാജ പ്രചരണം പാടില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P.സതീദേവി. പ്രതിസ്ഥാനത്ത് സ്ത്രീ വരുമ്പോൾ കുറ്റത്തിന് അതീതമായി കാണരുത്. രേഷ്മയുടെ പരാതിയിൽ വസ്തുതയുണ്ടെങ്കിൽ നടപടി വേണമെന്നും P.സതീദേവി. സജോ ദേവസ്യാം, 24 കണ്ണൂർ. നടിയെ ആക്രമിച്ച കേസിൽ അഭിഭാഷകരുടെ സംഭാഷണം പുറത്തുവിട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബാർ കൗൺസിൽ. കക്ഷിയുമായുള്ള സംഭാഷണം മാധ്യമങ്ങൾക്ക് നൽകിയത് ചട്ടവിരുദ്ധമാണ്. അതിജീവിതം നൽകിയ പരാതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ മറുപടി നൽകിയിട്ടില്ലെന്നും ബാർ കൗൺസിൽ പ്രസിഡന്റ് K.അനിൽകുമാർ 24നോട് പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അഭിഭാഷകൻ സാക്ഷിയുമായി നടത്തിയ സംഭാഷണം പുറത്തുവിട്ട ക്രൈംബ്രാഞ്ച് നടപടി ഗൗരവകരമെന്ന് ബാർ കൗൺസിൽ പ്രസിഡന്റ് K.അനിൽകുമാർ 24നോട് പറഞ്ഞു. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൈവശമുള്ള വീഡിയോ എന്ത് തെളിവ് ഇലക്ട്രോണിക് തെളിവുകളൊക്കെ തന്നെ അത് അതേപടി മാധ്യമങ്ങളിൽ വരിക, അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ പ്രചരിക്കുക, ഇതൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ടാണ് ബാർ കൗൺസിൽ കാണുന്നത്. ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. അഭിഭാഷകനും കക്ഷിയും തമ്മിലുള്ളത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. മാധ്യമങ്ങളിലൂടെ ശബ്ദരേഖ പുറത്തുവിട്ടത് നിയമവിരുദ്ധമാണെന്നും ബാർ കൗൺസിൽ പ്രസിഡന്റ് വ്യക്തമാക്കി. അതിജീവിതം നൽകിയ പരാതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ മറുപടി നൽകിയിട്ടില്ലെന്നും ബാർ കൗൺസിൽ പ്രസിഡന്റ് 24നോട് പറഞ്ഞു. അതിന്റെ പരാതിയുടെ അത് റിപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല. റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ബാർ കൗൺസിൽ പരിഗണിക്കും. അഭിഭാഷകരുടെ മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാർ കൗൺസിൽ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. RR രാജ്, 24 കൊച്ചി.
ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിനെ മാറ്റിയതിൽ WCCയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ മാറ്റുന്നത് പതിവ് കാര്യം മാത്രമാണ്. സ്ത്രീപീഡന കേസുകളിൽ നയംമാറ്റം ഉണ്ടായിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ ശ്രീജിത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനല്ലെന്നും മേൽനോട്ട ഉദ്യോഗസ്ഥനാണെന്നും പി സതീദേവി കോഴിക്കോട്ട് പറഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ചുമതലകൾ മാറ്റി നിശ്ചയിച്ചു കൊടുക്കാറുണ്ട്. കാലാകാലങ്ങളിലായിട്ട് നടത്തുന്ന സ്വാഭാവികമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് ആണ് അത്തരത്തിലുള്ള ചുമതല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു നയമാറ്റവും സ്ത്രീപീഡന കേസുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കുറ്റവാളികളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്താനും ഉള്ള നടപടികൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. 2024 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഉന്നതാധികാര കർമ്മസമിതി നിയോഗിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമിതി. അടുത്ത മാസം 13 മുതൽ 15 വരെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ചിന്തൻ ശിബിരം നടത്താനും തീരുമാനമായി. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കോൺഗ്രസിന് മുന്നിൽ അവതരിപ്പിച്ച രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ തെരഞ്ഞെടുപ്പ് രൂപരേഖ പഠിച്ച പി ചിദംബരം അധ്യക്ഷനായ 8-അംഗ സമിതി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉന്നതാധികാര കർമ്മസമിതി നിയോഗിച്ചു. ആരൊക്കെയാകും കർമ്മസമിതിയുടെ അംഗങ്ങളെന്ന് കോൺഗ്രസ് അധ്യക്ഷ തീരുമാനിക്കും. പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ച മറ്റ് നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാകും കർമ്മസമിതിയുടെ പ്രവർത്തനം. 2024 പാർലമെന്റ് ഇലക്ഷനിൽ പാർട്ടി ആവിഷ്കരിക്കേണ്ട തന്ത്രങ്ങളും പാർട്ടി ഘടനകളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളും രാഷ്ട്രീയമായിട്ടും അതുപോലെ മറ്റു മേഖലകളിലുമുള്ള വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യുന്നതിനെ കുറിച്ച് മുഖത്തിന് വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒരു എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഉന്നതാധികാര കർമ്മസമിതിയുടെ മുന്നിലുള്ള ആദ്യ പരീക്ഷണം. ഇതിന് മുന്നോടിയായി പാർട്ടിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് അടുത്ത മാസം 13 മുതൽ 15 വരെ ചിന്തൻ ശിബിർ രാജസ്ഥാനിലെ ഉദയപൂരിൽ നടക്കും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 400-ഓളം കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. അതേസമയം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പ്രവേശനം സംബന്ധിച്ച പ്രതികരണത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം വിട്ടുനിന്നു. TCR നേതാവും തെലങ്കാന മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖറാവുമായി പ്രശാന്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. പാർട്ടിയുമായി സഹകരിപ്പിക്കാമെങ്കിലും അംഗത്വം നൽകി സുപ്രധാന പദവി നൽകുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. 24 ഡൽഹി. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ കെ ശങ്കരനാരായണന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. അമ്മയുടെ സ്വദേശമായ പൈങ്കുളത്താണ് ചടങ്ങുകൾ. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയാണ് സംസ്കാരം. പാലക്കാട് ശേഖരീപുരത്ത് നിന്ന് വൈകിട്ടോടെയാണ് മൃതദേഹം പൈങ്കുളത്ത് എത്തിച്ചത്. രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവർ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പാലക്കാട് ശേഖരീപുരത്തെ വീട്ടിൽ രാവിലെ 11 മണി വരെയും പിന്നീട് DCC ഓഫീസിലും പൊതുദർശനമുണ്ടായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. മലപ്പുറം പാണമ്പ്രയിൽ സഹോദരിമാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പെൺകുട്ടികളുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തി. വനിതാ ഉദ്യോഗസ്ഥർ പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കയ്യേറ്റം ചെയ്യൽ, വധശ്രമം തുടങ്ങിയ കാര്യങ്ങളാണ് പുതുതായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതേസമയം പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി പെൺകുട്ടികൾ DGP പരാതി നൽകി. പെൺകുട്ടികൾക്ക് പൂർണ്ണ പിന്തുണയുമായി വനിതാ കമ്മീഷൻ രംഗത്തെത്തി. സംഭവത്തിൽ നടപടിയെടുക്കാൻ DYSP നിർദ്ദേശം നൽകിയതായി പി സതീദേവി അറിയിച്ചു. അതിനിടെ ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അമിത വേഗത, നടുറോഡിൽ വാഹനം നിർത്തിയിട്ടുള്ള അതിക്രമം, റോങ് സൈഡ് വാഹനം ഓടിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. 16 യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പ്രക്ഷേപണ മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചത്. ദേശീയ താത്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്തതാണ് കാരണം. നിരോധിച്ച 10 യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ നിന്നുള്ളവയും 6 പാകിസ്ഥാനിൽ നിന്ന് ഉള്ളവയുമാണ്. ശതകോടീശ്വരനും ടെസ്ല CEO ഇലോൺ മസ്കും ട്വിറ്റർ കമ്പനി അധികൃതരും തമ്മിലുള്ള ചർച്ച അവസാന ഘട്ടത്തിൽ. $43 ബില്യൺ ട്വിറ്റർ വാങ്ങാമെന്നാണ് ഇലോൺ മസ്കിന്റെ പ്രഖ്യാപനം. ചർച്ച സുഗമമായാൽ ഇരുകൂട്ടരും തമ്മിലുള്ള കരാർ ഇന്നുണ്ടായേക്കാമെന്ന് ബ്ലൂംബെർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞയാഴ്ച ഇലോൺ മസ്ക് ട്വിറ്ററിലെ 100% ഓഹരികൾ ഒരു ഷെയറിന് $54.2 പണമായി വാങ്ങാനുള്ള ഓഫറും നിർദ്ദേശിച്ചിരുന്നു.
ഗുജറാത്തിൽ രണ്ടിടങ്ങളിലായി വൻ ലഹരി മരുന്ന് വേട്ട. കണ്ട്ല തുറമുഖത്ത് നിന്ന് 1439 കോടി വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി. ഇറാനിൽ നിന്നും ഉത്തരാഖണ്ഡിലെ സ്ഥാപനത്തിലേക്കുള്ള 17 കണ്ടെയ്നറുകളിൽ 205 കിലോ ഹെറോയിൻ കണ്ടെത്തി. ഗുജറാത്ത് ATS, DRI എന്നിവയുടെ സംയുക്ത ഓപ്പറേഷനിലാണ് വൻ ഹെറോയിൻ ശേഖരം കണ്ടെത്തിയത്. ഇറക്കുമതി ചെയ്ത ആളെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ പാക് ബോട്ടിൽ നിന്ന് 280 കോടി രൂപ വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി. അറേബ്യൻ കടലിൽ ഗുജറാത്ത് ATS, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സംയുക്ത ഓപ്പറേഷനിൽ പാക് ബോട്ടിൽ ഉണ്ടായിരുന്ന 9 പേരും പിടിയിലായി. പാക് ബോട്ടിനെയും പിടിയിലായവരെയും കച്ച് ജില്ലയിലെ ജഖാവോ തുറമുഖത്തേക്ക് മാറ്റി. അഴിമതിക്കെതിരെ 24 ആന്റി കറപ്ഷൻ ബ്യൂറോ. റോഡ് പണി ഉപേക്ഷിച്ച് മുങ്ങിയ കരാറുകാരന് ചട്ടങ്ങൾ ലംഘിച്ച് 2.25 ലക്ഷം രൂപ പാസാക്കി നൽകി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൈവിട്ട സഹായം. നിരണം പഞ്ചായത്തിലെ റോഡ് പണി ഉപേക്ഷിച്ച് മുങ്ങിയ കരാറുകാരനാണ് പണം നൽകിയത്. എഞ്ചിനീയർക്കെതിരെ വകുപ്പുതല നടപടിക്ക് പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തിട്ടും നടപടിയുണ്ടായിട്ടില്ല. 65 ലോഡ് മണ്ണും 39 ലോഡ് മക്കുമിറക്കി 92 സെന്റിമീറ്റർ ഉയർത്തിയെന്ന് പറയുന്ന റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡിൻ്റെ ഇത്രയും പ്രവൃത്തി നടക്കാനായി 267,000 രൂപയാണ് നിരണം പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കരാറുകാരനും കൂടി മാറിയെടുത്തത്. പൈസ മാറിക്കഴിഞ്ഞതോടെ റോഡിൻ്റെ പണിയും അവിടെ നിന്നു. നിലവിൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമീളാദേവി ഈ ടെൻഡർ പോലും അട്ടിമറിച്ചാണ് കരാറുകാരൻ മോൺസൺ ഐസക്കിന് കരാർ നൽകിയത്. 1 ലോഡ് മണ്ണ് മാത്രമാണ് റോഡിലിറക്കിയതെന്നും പണിയിലെ അപാകത ചോദ്യം ചെയ്തതോടെ കരാറുകാരൻ പണി ഉപേക്ഷിച്ചെന്നും നാട്ടുകാർ പറയുന്നു. 65 ലോഡ് മണ്ണും 35 ലോഡ് മക്കും അടിച്ചു എന്ന് പറയുന്ന കേവലം 1 ലോഡ് മക്കു മാത്രം നിരത്തി അദ്ദേഹത്തിന് 267,000 രൂപയുടെ പാർട്ട് ബില്ല് അദ്ദേഹം കൈപ്പറ്റി. ഇത് വൻ ക്രമക്കേടാണെന്ന് നിരണം പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ശുപാർശ ചെയ്ത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നാളെ ഇതുവരെയായിട്ടും ഒരേ അന്വേഷണവും നിരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പണി ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് കരുതൽ പണം പോലും പിടിക്കാതെ 2 ബില്ലുകളിലായി 2.67 ലക്ഷം രൂപ കരാറുകാരന് പ്രമീള പാസാക്കി നൽകിയത്. അതായത് 1 ലോഡ് മണ്ണിറക്കി ചെയ്ത പണിക്ക് കരാറുകാരന് ലഭിച്ചത് 2.67 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയായിരുന്നു റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത്. മുണ്ടനാരി ഒരു റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ഈ ഒത്തുകളിച്ചിട്ടുണ്ട്. അവിടെയും അവരോട് എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് അവർ എല്ലാവരോടും ഇങ്ങനെ പരാതി പറയാറുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ റോഡ് ഞങ്ങൾക്ക് റെഡിയാക്കി തരണം. എഞ്ചിനീയറായ പ്രമീളാദേവിയുടെ തട്ടിപ്പുകൾ പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണ അപാകതയിൽ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥ യാതൊരു നടപടിയും നേരിടാതെ നിരണം പഞ്ചായത്തിൽ സർവീസിൽ തുടരുകയാണ്. രാജീവിനൊപ്പം എസ് രാംകുമാർ, 24, പത്തനംതിട്ട. തൃശ്ശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റവാളി മുഹമ്മദ് നിഷാമിന്റെ ശിക്ഷയ്ക്ക് സ്റ്റേയും ജാമ്യവുമില്ല. ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന മുഹമ്മദ് നിഷാമിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. ശിക്ഷയ്ക്കെതിരായ മുഹമ്മദ് നിഷാമിന്റെ അപ്പീലിൽ 6 മാസത്തിനകം ഹൈക്കോടതി തീരുമാനമെടുക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ഇന്നത്തെ 24 വാർത്ത അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.